മാർബിൾ മഹൽ നിന്നാണോ സാധനം എടുക്കുന്നത്? നിങ്ങൾ കണ്ണടച്ച് വിശ്വസിച്ചോളി. ഇനി മാർബിളും ഗ്രാനൈറ്റും ടൈൽസും ഒക്കെ മേടിക്കാനേ കോഴിക്കോടേക്ക് ഓടണ്ട, വടകര മാർബിൾ മഹലിൽ വന്നാ മതി. തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന 9-ാമത് സഹകരണ കോൺഗ്രസിൽ ഉയർത്താനുള്ള പതാക ജാഥയ്ക്ക് വടകരയിൽ സ്വീകരണം നൽകി. ജില്ലാ അതിർത്തിയായ അഴിയൂരിൽ വച്ച് സ്വീകരിച്ച ജാഥയ്ക്ക് വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ സ്വീകരണം നൽകി. ജനുവരി 21-22 തീയതികളിൽ തിരുവനന്തപുരത്ത് വെച്ചാണ് 9-ാം സഹകരണ കോൺഗ്രസ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ വെച്ച് ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്ത പതാക ജാഥയാണ് വടകരയിൽ എത്തിച്ചേർന്നത്. വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ നടന്ന സ്വീകരണ യോഗത്തിൽ ജാഥാ ക്യാപ്റ്റൻ എം മെഹബൂബ്, വൈസ് ക്യാപ്റ്റൻ എൻ സുബ്രഹ്മണ്യൻ, ജാഥാ മാനേജർ സജീവ് കാർത്ത, പി കെ ദിവാകരൻ മാസ്റ്റർ, ആയാളത്തിൽ രവീന്ദ്രൻ, ബി സുധ, മനേത്ത് ചന്ദ്രൻ, അഡ്വക്കേറ്റ് ഐ മൂസ, കെ കെ കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വരുന്ന 5 വർഷക്കാലം ഈ സഹകരണ മേഖല എങ്ങനെ മുന്നോട്ട് പോകണമെന്ന നയം രൂപീകരിക്കുകയാണ്. ഇതിന് പാരലലായി തന്നെ ഈ 2 ദിവസവും ദേശീയ അന്തർദേശീയ നിലവാരത്തിലുള്ള 4 സെമിനാറുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഒരു കാലത്തും ഇല്ലാത്ത രീതിയിൽ വലിയ വെല്ലുവിളിയെ നേരിടുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ സഹകരണ കോൺഗ്രസ് ചേരുന്നത്. ആ വെല്ലുവിളിയെ നമുക്കെല്ലാം അറിയാം എന്താണ് വെല്ലുവിളിയെന്ന്. കാരണം നേരത്തെ ജാഥയുടെ വൈസ് ക്യാപ്റ്റൻ പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്ത് ഈ രാജ്യത്തിൻ്റെ ക്രെഡിറ്റ് മേഖലയിലുള്ള നിക്ഷേപം, ആ നിക്ഷേപം 72% കേരളത്തിലാണ്. അത് 2,50,000 കോടി രൂപ വരും. അത് കൊള്ളയടിക്കാൻ വൻകിട കോർപ്പറേറ്റും ഭരണകൂടവും തയ്യാറാവുകയാണ്. അതിനുവേണ്ടിയാണ് ഒട്ടേറെ നിയമങ്ങൾ ഇവിടെ കൊണ്ടുവന്നു. ആ നിയമങ്ങളെല്ലാം ഇവിടുത്തെ ക്രെഡിറ്റ് മേഖലയെ കശാപ്പ് ചെയ്യാനുള്ള നിയമങ്ങളാണ്. ആ നിയമങ്ങളെല്ലാം നമ്മൾ അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രധാനമായി നമ്മൾ കാണേണ്ടത് നമ്മുടെ ഇൻകം ടാക്സ്, അതേപോലെ തന്നെ നരസിംഹം കമ്മിറ്റി തൊട്ട് വൈദ്യനാഥൻ കമ്മിറ്റി വരെ വന്നിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും നമ്മുടെ മുമ്പിൽ സഹകരണ ബാങ്ക്, സഹകരണ ബാങ്കിലെ അംഗങ്ങളായിട്ടുള്ളവർക്ക് മാത്രം നിക്ഷേപം ചെയ്യാൻ പാടുള്ളൂ, ബാങ്ക് എന്ന പേര് വെക്കാൻ പാടില്ല, RBIയുടെ തിട്ടൂരാണ്. നമ്മൾ അതിനെല്ലാം മറികടന്നാണ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം കേരളത്തിലെ സഹകരണ മേഖല എന്ന് പറയുന്നത് ലോക സഹകരണ പ്രസ്ഥാനത്തിന് മാതൃകയാണ്. കേരളത്തിലെ ജനങ്ങളുടെ ജനജീവിതവുമായി ഇഴകിച്ചേർന്നതാണ് സഹകരണ പ്രസ്ഥാനം. ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളിലും സഹകരണ പ്രസ്ഥാനമുണ്ട്. സഹകരണ പ്രസ്ഥാനം ഇല്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. കേരളത്തിൽ നമുക്കറിയാം ഒരു സാധാരണക്കാരന്, ഒരു 5 സെന്റ് ഭൂമിയുള്ളവൻ അവൻ്റെ മകളെ കല്യാണം ഉറപ്പിച്ചാൽ അവൻ സമീപിക്കുന്നത് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റിനെയാണ്. അത് പരിഹരിച്ച് കൊടുക്കുന്നതും സഹകരണ പ്രസ്ഥാനം തന്നെയാണ്, ഒരു തർക്കവുമില്ല. അതിനെയെല്ലാം തകർക്കുന്ന ധാരണയുമായിട്ടാണ് ഭരണകൂടം വരുന്നത്. നമുക്ക് പറയാം എന്തെല്ലാം പേയ്മെൻറ്റ് ബാങ്കുകൾ, സ്മോൾ ഫൈനാൻസ് ബാങ്കുകൾ, ഇതിനെല്ലാം റിസർവ് ബാങ്ക് ലൈസൻസ് കൊടുക്കുന്നുണ്ട്.